നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. സൗദി അറേബ്യ സിറിയൻ സൈന്യത്തിനെതിരായ ആക്രമണത്തിൽ പങ്കാളികളാകുമെന്ന സൂചനകൾ പുറത്തുവന്നതിന് പിന്നാലെ സൗദി തലസ്ഥാനത്തെ വിറപ്പിച്ച തുടർച്ചയായി മിസൈലുകൾ. മൂന്നിടത്ത് മിനിറ്റുകൾ വ്യത്യാസത്തിൽ ആക്രമണമുണ്ടായി. 800 കിലോമീറ്ററിലധികം ദൂരത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള മിസൈലുകളാണ് റിയാദിലേക്ക് എത്തിയത്. സൗദി അറേബ്യയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് യമനിലെ ഹൂതി നേതാവ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മിസൈലുകളും ഡ്രോണുകളും സൗദി നഗരങ്ങളെ വിറപ്പിച്ചത്. എവിടെയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന്, ഏത് തരം മിസൈലുകളാണ് ഉപയോഗിക്കുന്നതെന്നും ഹൂതി നേതാക്കൾ അവരുടെ മാധ്യമങ്ങൾ വഴി അറിയിച്ചിട്ടുണ്ട്. മിസൈലുകൾ തകർന്നു വീണത് ജനവാസ മേഖലയിലാണ്. ഇതോടെ ജനങ്ങളും ആശങ്കയിലാണ്. സൗദി അറേബ്യയുടെ ഏത് ഭാഗത്തും ആക്രമണം നടത്താൻ തങ്ങൾക്ക് സാധിക്കുമെന്നാണ് പുതിയ സംഭവത്തിലൂടെ ഹൂതികൾ തെളിയിച്ചിരിക്കുന്നത്. ആക്രമണമുണ്ടായ ഉടനെ ഹൂതികളുടെ നേതൃത്വത്തിലുള്ള ടെലിവിഷൻ ശൃംഖലയായ അൽ മസീറയിൽ ഹൂതി നേതാക്കൾ പ്രത്യക്ഷപ്പെട്ടു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ലക്ഷ്യസ്ഥാനം തകർക്കാനും ശക്തമായ പ്രഹരം നൽകാനും ശേഷിയുള്ള സ്കഡ് മിസൈൽ മാതൃകയിലുള്ള മിസൈലുകളാണ് റിയാദിനെ വിറപ്പിച്ചത്. സ്കഡ് മിസൈലിന്റെ മാതൃകയിലുള്ള ദുർഖാൻ 2H മിസൈലാണ് തങ്ങൾ ആക്രമണത്തിന് ഉപയോഗിച്ചതെന്ന് ഹൂതികൾ അറിയിച്ചു. സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രാലയം തകർക്കാനായിരുന്നു ഹൂതികളുടെ നീക്കം. എന്നാൽ മിസൈൽ ലക്ഷ്യസ്ഥാനത്തെത്തും മുൻപ് തന്നെ സൗദിയുടെ മിസൈൽ പ്രതിരോധ കവചം ഹൂതി മിസൈലുകൾ തകർത്തു. പ്രതിരോധ മന്ത്രാലയം നിൽക്കുന്ന പ്രദേശം വളരെ തന്ത്രപ്രധാന മേഖലയാണ്. ഈ മേഖലയിൽ ശത്രു ആക്രമിക്കുക എന്നത് സൗദിയുടെ അഭിമാനത്തെയും സൈനിക ശേഷിയെയും ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. റിയാദിലെ ആകാശത്ത് പൊട്ടിത്തെറിയുണ്ടായതിന്റെ പുകപടലങ്ങൾ വ്യാപിച്ച ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഇനിയും ഹൂതികളുടെ ആക്രമണം ഉണ്ടാകുമെന്നാണ് ഭീഷണി. ഈ വർഷം സൗദിക്കെതിരെ ആക്രമണം ശക്തമാക്കുമെന്ന് ഹൂതി സുപ്രീം പൊളിറ്റിക്കൽ കൌൺസിൽ അധ്യക്ഷൻ സാലിഹ് അൽ സമദ് പ്രഖ്യാപിച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് റിയാദിലേക്ക് മിസൈലുകൾ എത്തിയത്. തുടർച്ചയായി റിയാദിനെ ആക്രമിക്കുമെന്നും സൗദിയുടെ മോഹം തകർക്കുമെന്നും ഹൂതി നേതാക്കൾ പ്രഖ്യാപിച്ചു. റിയാദിന് പുറമെ നജ്റാൻ ജിസാൻ പ്രവിശ്യകളിലും മിസൈൽ ആക്രമണമുണ്ടായി. ഈ രണ്ടിടങ്ങളിലെയും എണ്ണ കമ്പനി അരംകോയുടെ സംഭരണ കേന്ദ്രമാണ് ഹൂതികൾ ലക്ഷ്യമിട്ടത്. എന്നാൽ ഇതും സൗദി സൈന്യം തകർക്കുകയായിരുന്നു. തന്ത്രപ്രധാന മേഖലകളിലെല്ലാം അമേരിക്കൻ നിർമ്മിത പ്രതിരോധ കവചം സൗദി സ്ഥാപിച്ചിട്ടുണ്ട്. മിസൈലുകൾക്ക് പുറമെ രണ്ട് ആളില്ലാ വിമാനങ്ങളും ഹൂതികൾ അയച്ചിരുന്നു. മിസൈലുകളും ഡ്രോണുകളും സൈന്യം തകർത്തുവെന്ന് സൗദി അറിയിച്ചു. ഖാസിപ്പുന്ന വിഭാഗത്തിൽപ്പെട്ട ഡ്രോണുകളാണ് സൗദിയുടെ തെക്കൻ ഭാഗങ്ങളിലേക്ക് ഹൂതികൾ തൊടുത്തുവിട്ടത്. ഇത്തരം മിസൈലുകളും ഡ്രോണുകളും യമനിലെ ഹൂതികൾക്ക് നിർമ്മിക്കാൻ സാധിക്കില്ലെന്നും ഇറാൻ നൽകുന്നതാണെന്നാണ് സൗദിയുടെ ആരോപണം. നേരത്തെ ഇതിന്റെ ചില തെളിവുകളും സൗദി പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇറാനും ഹൂതികളും സൗദിയുടെ ആരോപണം നിഷേധിച്ച് രംഗത്തെത്തുകയുണ്ടായി. ഖാസിഫ് 1 ഡ്രോൺ ഇറാന്റെ കൈവശമുള്ള അബാബിൽ 2 ഡ്രോണുകൾക്ക് സമാനമാണെന്ന് ആയുധ നിരീക്ഷണ വിഭാഗമായ CAR പറയുന്നു. ഖാസിഫ് 1 ഡ്രോൺ ഇറാന്റെ കൈവശമുള്ള അബാബിൽ 2 ഡ്രോണുകൾക്ക് സമാനമാണെന്ന് ആയുധ നിരീക്ഷണ വിഭാഗമായ CAR പറയുന്നു. ഇറാൻ കൈമാറുന്ന ആയുധഭാഗങ്ങൾ യമനിൽ വെച്ച് ഒരുമിച്ച് ചേർത്താണ് ഹൂതികൾ ഉപയോഗിക്കുന്നതെന്ന് സൗദി കരുതുന്നുണ്ട്. ഇറാന്റെ ആയുധങ്ങളിൽ ഉണ്ടാകാറുള്ള ചില അടയാളങ്ങൾ ഹൂതികളുടെ മിസൈലുകളിലും കാണുന്നുണ്ട്. ഇതാണ് ആയുധം നൽകുന്നത് ഇറാനാണെന്ന് ആരോപണം ഉയരാൻ കാരണം. എന്നാൽ തങ്ങൾക്കൊന്നും അറിയില്ലെന്നാണ് ഇറാന്റെ നിലപാട്. തങ്ങൾ സ്വന്തമായി നിർമ്മിക്കുന്ന ആയുധങ്ങളും മിസൈലുകളുമാണ് സൗദിയെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്നതെന്ന് ഹൂതികൾ അവകാശപ്പെടുന്നു. ഖാസിഫ് 1 വിഭാഗത്തിൽപ്പെട്ട ഡ്രോണുകൾക്ക് 30 കിലോഗ്രാം വഹിക്കാനുള്ള ശേഷിയുണ്ട്. ബാബുൽ മാലദ്വീപ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾ ആക്രമിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന സൂചന നൽകുകയാണ് ഹൂതികൾ നൽകിയത്. ലോകത്തെ ഏറ്റവും ദരിദ്ര രാഷ്ട്രങ്ങളിൽ ഒന്നാണ് യമൻ. ഇവിടെ ഉണ്ടായിരുന്ന ഏകാധിപതി അലി അബ്ദുല്ല സ്വാലിഹിനെതിരെ പടനയിച്ചെത്തിയ ഷിയ വിഭാഗക്കാരായ ഹൂതികൾ തലസ്ഥാനത്തിന്റെ നിയന്ത്രണം പിടിക്കുകയായിരുന്നു. രാജ്യത്ത് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം പടർന്ന സാഹചര്യത്തിലായിരുന്നു ഹൂതികളുടെ മുന്നേറ്റം. ഇപ്പോൾ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന യമൻ ഭരണകൂടത്തിന് ഏദൻ നഗരത്തിൽ മാത്രമാണ് അധികാരമുള്ളത്. അടുത്തിടെ സൗദി ഭരണകൂടത്തെ ഞെട്ടിച്ച് റിയാദിലേക്ക് വന്നത് നിരവധി മിസൈലുകളാണ്. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സൗദി സൈന്യം യമനിൽ ആക്രമണം തുടങ്ങിയ ശേഷം യമനിൽ നിന്നുള്ള തിരിച്ചടിയിൽ റിയാദിൽ മരണം റിപ്പോർട്ട് ചെയ്ത ആദ്യ സംഭവമായിരുന്നു അത്. 3 വർഷം മുമ്പാണ് യമനിൽ സൗദി സൈന്യം ഇടപെട്ടത്. സൗദി നേതൃത്വത്തിലുള്ള അറബ് സഖ്യ സേനയിൽ ഖത്തർ ഒഴികെയുള്ള മറ്റു ഗൾഫ് രാജ്യങ്ങളും പങ്കാളികളാണ്. നേരത്തെ ഖത്തർ പങ്കാളികളായിരുന്നെങ്കിലും ഉപരോധം പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ അവരോട് പിന്മാറാൻ നിർദ്ദേശിക്കുകയായിരുന്നു. കഴിഞ്ഞ 25 അർദ്ധരാത്രിയോടെയാണ് റിയാദിലേക്ക് മിസൈലുകൾ കുതിച്ചെത്തിയത്. രാജ്യത്തേക്ക് 7 മിസൈലുകൾ വന്നത് സൈന്യത്തെയും ഞെട്ടിച്ചു. എല്ലാ മിസൈലുകളും വെടിവെച്ചിട്ടുവെന്നാണ് സൗദി സൈന്യം അറിയിച്ചത്. എന്നാൽ ഈജിപ്തുകാരനാണ് കൊല്ലപ്പെട്ടത്. അക്രമത്തെ തുടർന്ന് ചില വസ്തുക്കൾ ദേഹത്ത് വീണാണ് മരണം സംഭവിച്ചതെന്ന് സൗദി സൈന്യം അറിയിച്ചു. റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷ്യമിട്ടാണ് 3 മിസൈലുകൾ വന്നത്. ലക്ഷ്യസ്ഥാനത്തെത്തും മുമ്പ് തന്നെ മിസൈലുകൾ സൈന്യം തകർക്കുകയായിരുന്നു. തലസ്ഥാനത്ത് മാത്രമല്ല അന്ന് മിസൈൽ ആക്രമണമുണ്ടായത്. സൗദിയുടെ തെക്കൻ നഗരങ്ങളായ നജ്റാൻ, ജിസാൻ, ഖമീസ്, മുഷായിത് എന്നിവിടങ്ങളിലേക്കും ഹൂതികളുടെ മിസൈലുകൾ എത്തി. റിയാദിൽ 1 മിസൈൽ റെസിഡൻഷ്യൽ ഭാഗത്തേക്കാണ് വന്നത്. അൽ മൽഖയിൽ ചില വീടുകളുടെ ചില്ലുകൾ തകർന്നു. കിംഗ് ഖാലിദ് വിമാനത്താവളം ലക്ഷ്യമിട്ടാണ് റിയാദിലേക്ക് മിസൈലുകൾ അയച്ചതെന്ന് ഹൂതികളുടെ സഭവാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ബുർഖാൻ 2 മിസൈലുകളാണ് ഉപയോഗിച്ചത്. അബഹ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്ക് മറ്റു മിസൈലുകളും ഉപയോഗിച്ചെന്ന് ഹൂതി നേതാക്കളെ ഉദ്ധരിച്ച സഭ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ പിന്തുണയുള്ള യമനിലെ ഷിയ സംഘമാണ് ഹൂതികൾ. ഇവരെ ഉപയോഗിച്ച് ഇറാൻ സൗദിക്കെതിരെ യുദ്ധം ചെയ്യുകയാണെന്ന് സൗദി ഭരണകൂടം ആരോപിക്കുന്നു. 2015 മാർച്ചിലാണ് സൗദി സൈന്യം യമനിൽ ആക്രമണം നടത്താൻ തുടങ്ങിയത്. ഇപ്പോൾ 3 വർഷം പിന്നിടുന്നു. 3rd വാർഷികത്തിലാണ്
ഇടയിലാണ് സൗദിയെ ഞെട്ടിച്ച ഹൂതികളുടെ ആക്രമണം ഉണ്ടായത്. യമനിൽ ഇതുവരെ 10,000-ലധികം സാധാരണക്കാർ അറബ് സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക്. യമനിലെ പ്രസിഡന്റ് അബ്ദുറബ് മൻസൂർ ഹാദിയെ സൗദി സൈന്യം യമനിൽ ഇടപെട്ടത്. കൂടുതൽ വാർത്തകൾക്കായി ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഇറ്റ് വൺ ഇന്ത്യ മലയാളം.